ഈ തൃശൂർ പീച്ചിയിൽ സി ഐ ടി യൂണിയൻ വിട്ട വ്യക്തി സജി, സജിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെയുള്ള പരാമർശമുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയെ നീക്കി എന്നുള്ള വാർത്ത ഈ സമയത്ത് വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിവരങ്ങൾ? പി ജി, ഈ മാസം 10-നാണ് സി ഐ ടി യു തൊഴിലാളിയായിരുന്ന സജി ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യാ കുറിപ്പിൽ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെയും അതോടൊപ്പം തന്നെ ലോക്കൽ സെക്രട്ടറിക്കെതിരെയും പരാമർശമുണ്ടായിരുന്നു. ഇരുവരും സജിയെ പലപ്പോഴായി ഭീഷണിപ്പെടുത്തി. പ്രദേശത്തെ ഒരു അഴിമതിയെക്കുറിച്ച് കൃത്യമായി സജി പലപ്പോഴായി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ വിരോധമുണ്ടായിരുന്നു. മാത്രമല്ല, സി ഐ ടിയിൽ നിന്നും സജി മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചു. ഇതിൻ്റെ ദുഃഖം കാരണമാണ് താൻ മരിക്കുന്നത് എന്നായിരുന്നു ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നത്. ഇതേ പരാതി കുടുംബാംഗങ്ങൾ പോലീസിന് നൽകി. എന്നാൽ ഇതുവരെ ഈ നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാക്കൂട്ടം ചുമത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിൽ വലിയ വിമർശനമുണ്ടായിരുന്നു. ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സി പി എം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പി ജി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പി ജി ഗംഗാധരനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാൾക്ക് ചുമതല നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ലോക്കൽ സെക്രട്ടറിക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. നേരത്തെ സി പി എം നേതൃത്വത്തിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഈ മരണത്തിൽ സി പി എം നേതാക്കൾക്ക് യാതൊരു പങ്കുമില്ല, സി പി എമ്മും സി ഐ ടിയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് പരിഹരിച്ചു, എന്നാൽ ഇതിന് തയ്യാറാവാതെ സജി മാറി നിന്നു. ഒപ്പമുള്ളവരൊക്കെ, സജിയുടെ ഒപ്പമുള്ളവരൊക്കെ പിന്നീട് സി ഐ ടിയിലേക്ക് മാറി. ഇതിൻ്റെ മനോവിഷമമായിരിക്കാം സജി ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട്. എന്നാൽ ഇപ്പോൾ അതികഠിനമായ അല്ലെങ്കിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബ്രാഞ്ച് സെക്രട്ടറിയെ നീക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. ശരി പ്രിയ.